ദൈവത്തിൻ്റെ വലിയ കരുണയാലും അനുഗ്രഹത്താലും വളരെ ഭംഗിയായി ഈ വർഷത്തെ ഈ ദിന കോൺഗ്രസ് സമാപിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ കോൺഗ്രസ്സിന് ലഭിച്ചിട്ടുള്ള സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി മുമ്പോട്ട് പോകണം എന്ന് മാത്രമേ എനിക്ക് കൊച്ചുമാരെ ഓർമ്മിക്കുവാനായിട്ടുള്ളൂ. കാരണം നല്ല ആശയങ്ങളും ഈ രണ്ട് ദിവസം കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമായിരിക്കും. അതൊക്കെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മറ്റുള്ളവർ മാതൃകയായി ജീവിക്കുന്നതിന് അച്ഛന്മാരെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിച്ച ആ ഭാഗം ഞാൻ വിടുന്നു. ഇവിടെ പ്രൊഫസർ മേരി മാത്യു പ്രസംഗിച്ച അവസാനം പറയുകയുണ്ടായി ഏതോ ഒരു സഹായം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഞാൻ അതിനെ എൻഡോഷ് ചെയ്ത് സംസാരിക്കുകയാണ്. കഷ്ടപ്പെടുന്ന അനേകം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. അവരെ കണ്ടുകഴിഞ്ഞിട്ട് കണ്ടില്ലായ്മ അടിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. കഴിഞ്ഞ വർഷം ഈ സമയത്താണ് അട്ടപ്പാടിയിൽ 40 ശിശുക്കൾ മരണമടഞ്ഞു. 42 ഈ പത്രത്തിൽ ഞാൻ വായിച്ചത്. ഞാൻ ഉടനെ തന്നെ എൻ്റെ ഭദ്രാസനത്തിലെ വിവേകപ്രസാദ് അംഗങ്ങളെ വിളിച്ചു കൂട്ടിട്ട് പറഞ്ഞു, നിങ്ങളിൽ 2-3 പേര് അട്ടപ്പാടി പോയി സന്ദർശിച്ച് ഒരു റിപ്പോർട്ട് തരാൻ പറഞ്ഞു. അവർ പോയി നമ്മുടെ MD യുവാനന്ദ ഉപാച്ചൻ്റെ സഹായത്തിൽ അവിടെയുള്ള 3 ഊരുകൾ സന്ദർശിച്ചതിന് ശേഷം എനിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ഒരു നല്ല പ്രവർത്തനം അട്ടപ്പാടിയിൽ കാഴ്ചവെക്കുന്നത് മുഖേന മറ്റ് ഭദ്രാസനങ്ങളും മറ്റ് സന്നദ്ധ സംഘങ്ങളിലും അതിന് വരണമെന്നുള്ള ഉദ്ദേശമൊക്കെയാണ് ഞാൻ ആ പ്രവർത്തനം ആരംഭിച്ചത്. ഈ 3 ഊരുകളിലെ അത്രയും കുടികൾക്ക് അല്ലെങ്കിൽ വീടുകൾക്ക് 1 മാസത്തെ പോഷകാഹാരം കൊടുക്കുന്നതിനായിട്ടൊരു പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ ഏതാണ്ട് 3 ലക്ഷം രൂപയോളം ആവും. ഞാൻ എൻ്റെ ഭദ്രാസനത്തിലെ വിവേക പ്രസ്ഥാനക്കാർക്ക് ചോരെ ചോരപ്പെടുത്തിയ ഒരു കൽപ്പന അയച്ചു. 3 ലക്ഷം രൂപ പിരിഞ്ഞിട്ടുള്ള സ്ഥാനത്ത് എനിക്ക് 6,27,000 രൂപ പിരിഞ്ഞു കിട്ടി. പാലക്കാടിന്ന് അരിയും പരിപ്പും എണ്ണയും മറ്റു കാര്യങ്ങളൊക്കെ പലവ്യഞ്ജനമൊക്കെ വാങ്ങിച്ച് അതിനെ റമ്പാക്കി തന്നെ ക്രമീകരണം ചെയ്തു. ഞങ്ങളിവിടുന്നൊരു വണ്ടിയിൽ പോയി ഞാനും അവരോടൊപ്പം അവിടെ ചെന്നു. 3 ഊരുകളിലും സന്ദർശിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കൊടുത്തു. ആ അവസരത്തിൽ ഒരു സ്കൂളിൻ്റെ മൈതാനിയിൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ മുഴുവനും കൂടി എൻ്റെ ബഹുമാനാർത്ഥം ഒരു നാടോടി നൃത്തം അവതരിപ്പിച്ചു. അതിലൊരാൾ 75 വയസ്സുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അവർക്കാകെ കൂടെയുള്ള വസ്ത്രം ഒരു സാരി മാത്രം, എല്ലാം മറയ്ക്കുന്നത് ആ ഒറ്റ സാരിയുള്ള. ഞാൻ അവരെ കൂടെ നോക്കി തോളൊക്കെ കൈക്കൊണ്ട് ഞാൻ ഫോട്ടോയൊക്കെ എടുക്കുകയുണ്ടായി. തിരിച്ച് വന്നു കഴിഞ്ഞുകൊണ്ടേ ഞാൻ ഞങ്ങളുടെ മന്ത്രപുരസഭാജക്കാരെ വിളിച്ച് പറഞ്ഞു, ഈ 3 ഊരുകളിലേക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രം നമുക്ക് കളക്ട് ചെയ്ത് കൊടുക്കണം. അതിൽ ഒരു ഗർഭിണി ഞാൻ അയച്ചു. ബദേലിലെ എൻ്റെ 3 മുറികളിൽ നിറച്ച് ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ എനിക്ക് കിട്ടി. പഴയ വസ്ത്രങ്ങളല്ല പലതും കിട്ടിയത്. കരിക്കരേത് സ്റ്റോറിൽ നിന്ന് പോയി വാങ്ങിച്ച് കൊടുത്ത പുതിയ വസ്ത്രങ്ങളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് നേരിട്ട് അറിയാവുന്ന വസ്ത്രമേ അതും അവിടെ കുറേ കൊടുത്തയച്ചു. ഇടുക്കി വിദ്യാഭ്യാസത്തിലെ അതിർത്തിയിൽ ഉരുൾപൊട്ടുണ്ടായപ്പോൾ ഞാൻ തിരുവേണ്ടി പറഞ്ഞു. തിരുവേണ്ടി ആകുമ്പോൾ കുറേ വസ്ത്രം കൊടുക്കാൻ പറഞ്ഞു. തിരുവേണി വന്ന് കളക്ട് ചെയ്തുകൊണ്ടുപോയി. പിന്നീടുണ്ടായിരുന്നത് ചെങ്ങന്നൂരുള്ള ചെറിയൊരു ചേരി പ്രദേശം കൊടുത്ത് ഇപ്പോൾ മിക്കവാറ് തീർന്നിരിക്കുകയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഒരു നിയന്ത്രണം കൊടുത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ച് വേണ്ടിയിരുന്നാൽ ഒരിടത്തും പരാജയപ്പെടുകയില്ല എന്നുള്ളത് സത്യമാണ്. എനിക്ക് ഒരാശയം കിട്ടിയത് എന്താണെന്നറിയാമോ? 1978 മുതൽ 1980 വരെ ഞാൻ അബുദാബി പള്ളിയിൽ പ്രവർത്തിക്കുന്ന കാലയളവിലാണ്. ഈ അച്ഛൻ എൻ്റെ പിൻഗാമിയാണ്. പിന്നീട് വിചാരി എന്ന ഒരാളാണ് കോൺഗ്രസ് അച്ഛൻ. ഞാനവിടെ ചെല്ലുന്ന അവസരത്തിൽ വെള്ളിയാഴ്ചത്തെ ഒരു കുർബാനയല്ലാതെ ആ പള്ളിയിൽ ഒരു പരിപാടിയും നടക്കുന്നില്ല. ഇന്ന് അബുദാബി പള്ളിയിൽ എന്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ അത് മുഴുവൻ ഞാൻ തുടങ്ങി വെച്ചതാണ്. വർത്തമാനം സൺഡേ സ്കൂള്, വർത്തമാനത്തിനെക്കൊണ്ടൊരു സെയില്, എല്ലാ മാസവും ഒരു ചെറിയ ബുള്ളറ്റിന്, യൂത്ത് ലീഗ്,
തുടങ്ങി ഒത്തിരി ഒത്തിരി കർമ്മ പരിപാടികളെ നമസ്കരിച്ചു. 18 മാസമേ ഞാൻ ഒരു വികാരിയായിട്ടുള്ള എനിക്ക് പോകാൻ വേണ്ടി താല്പര്യമൊന്നുമില്ല. മക്കാവിലെ ദിൽവേലി എന്നെ അടിച്ചോടിച്ചു വിട്ടതാ. ഞാൻ ബറോഡായ സ്കൂളിലായാലും പറഞ്ഞുള്ള ദിൽവേലി എന്ന് പറഞ്ഞു പള്ളിക്കൂടമുള്ള കാര്യം പള്ളിയെ ഞാൻ പറയുന്നത് കേട്ടാ നീ പറഞ്ഞിട്ട് നിർബന്ധിച്ച് എന്നെ അദ്ദേഹം വിട്ടതാണ്. 2 മാസം കഴിഞ്ഞ് ഞാൻ ഡൽഹി ഭദ്രാസനത്തിന് കീഴിലായി. ഞാൻ ഉടനെ ഗ്രീമോറിയസിലും എന്നെ ഇത്രയും എത്രയും ഉയർ ചെയ്യണം. അദ്ദേഹം എൻ്റെ ആഗ്രഹപ്രകാരം 18 മാസം കഴിഞ്ഞ് ഞാൻ റിലീവ് ഞാൻ ഗ്രീ ചെയ്യും. പക്ഷേ ഈ 18 മാസം കൊണ്ട് ഞാൻ വലിയൊരു പാഠം പഠിച്ചു. അതായത് നമ്മുടെ ജനത്തിന് നല്ല നേതൃത്വം നൽകിക്കഴിഞ്ഞാൽ ജനം മുഴുവൻ പുറകെ കാണും എന്നുള്ള വലിയൊരു സന്ദേശം എനിക്ക് കിട്ടിയത് അവധിപേര് എൻ്റെ ഒരു ഷോപ്പിംഗിലാണ്. ഇപ്പം ചെങ്ങന്നൂർ ഭദ്രാസനം ഞാൻ ചെയ്യുന്നു ഇത് തന്നെയാണ്. നല്ല നല്ല മേഖലകളിലേക്ക് ജനങ്ങളെ ശ്രദ്ധയെ തിരിച്ചുവിട്ടുകൊണ്ട് സമൂഹത്തിന് നന്മ പ്രവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാൻ എവിടെയോ വായിച്ച പല കാര്യങ്ങളും അറിയാമെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും ആരോ ഒരാൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു വാചകം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഓർത്തിരിപ്പുണ്ട്. വാചകം ഇതാണ്: ഹീ വെന്റ് അറൗണ്ട് ഡൂയിങ് ഗുഡ്. നന്മ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം ചുറ്റി നടങ്ങി എന്നൊരു വാചകം. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത്. എങ്ങനെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചിന്ത. 2008 എൻ്റെ 75 ജന്മദിനം ആഘോഷിക്കുന്ന അവസരത്തിൽ ഞാനൊന്ന് ചിന്തിച്ചു എന്താ ഒരു നല്ലൊരു പദ്ധതി നാമസ്കരിക്കേണ്ടത്. ഞാൻ ഗാനം ചെയ്ത് കഴിഞ്ഞിരുന്നാലും അടുത്ത തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്ന എന്ത് ചെയ്യാൻ സാധിക്കും. ആ അവസരത്തിലാണ് ബറോഡയിലെ എൻ്റെ ഒരു സ്കൂളിൽ നടന്നൊരു സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു പയ്യൻ 7ാം ക്ലാസ് വരെ പേരിന് മാത്രം ഇംഗ്ലീഷിലേ പറയാൻ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോഴത്തേക്കും സൈക്കിളിൽ കാണാനൊക്കെ പഠിച്ചു. എൻ്റെ സ്കൂള് റിഫൈനറി ടൗൺ ട്രിപ്പ് ബറോഡ സിറ്റിക്ക് പുറത്താണ്. അപ്പോൾ സൈക്കിളൊക്കെ എന്നൊക്കെ പഠിച്ചപ്പോൾ ചേർന്ന റിഫൈനറി സ്കൂളിൽ നിന്ന് പഠിക്കാമെന്ന് ഞാൻ ചേർന്ന അപേക്ഷ കൊടുത്തു. പ്രിൻസിപ്പൽ ഇൻ്റർവ്യൂ നടത്തി ലിസ്റ്റിട്ടപ്പോൾ ഇവരുടെ പേരില്ല. അന്ന് വൈകിട്ട് ഞാൻ എൻ്റെ അനുജൻ്റെ ഭവനത്തിലേക്ക് കാർ ഓടിച്ചു പോവുക. കാർ ഞാനടുത്ത് പാർക്ക് ചെയ്തിട്ട് കവറിനടുത്ത് ദൂരം നടന്നു പോകണം. നടന്നു പോകുമ്പോൾ ഒരു പയ്യൻ ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കണം. ഞാൻ വളരെയധികം അടുത്തി എന്ന അവസരത്തിൽ അവൻ സൈക്കിളിൽ ഇറങ്ങി എന്നോട് പറഞ്ഞു, ഗുഡ് ഈവനിങ് ഫാദർ. ഞാൻ അവനെ ആദ്യമായിട്ട് കാണുക. രാവിലെ ഇൻ്റർവ്യൂവിന് വന്നപ്പം ഞാൻ എന്നെ മുറിയിട്ടിരിക്കുന്നവൻ ചിലപ്പോൾ കണ്ട് കാണുമായിരിക്കും. ഞാൻ എന്നെ അരിയ വിളിച്ച് വെച്ചു, വാട്ട്സ് യുവർ ഗുഡ് നെയിം? അമിത് അഗർവാൾ. ഇൻ വിച്ച് സ്റ്റാൻഡേർഡ് ആർ യു? ഐ വാസ് ഇൻ 7th promoted to 8th. ഇൻ വിച്ച് സ്കൂൾ ആർ യു? അവരൊരു സ്കൂളിൻ്റെ പേര് പറഞ്ഞു. ഞാൻ ഇവിടെ വിളിച്ച് പറയുന്നില്ല. എനിക്കിതിനോടൊരു അനുകമ്പയമ്പോഴാണ് ഞാൻ ചോദിച്ചു, ആർ യു ഇൻട്രസ്റ്റഡ് ടു കം ടു മൈ സ്കൂൾ ആൻഡ് കണ്ടിന്യൂ യുവർ സ്റ്റഡീസ്? അവന് മുഖത്ത് വലിയ ഒരു പ്രസന്നത. രാവിലെ ലിസ്റ്റ് ഇട്ടപ്പോൾ ഇല്ലാത്തപ്പോൾ തന്നെ സ്കൂളിൻ്റെ സങ്കടക്കാരൻ നേരിനോട് ചോദിക്കാൻ എനിക്ക് അഡ്മിഷൻ വേണമെന്നു. അവൻ പറഞ്ഞു, ഏ സ്വാദം, ഞങ്ങൾ യുവർ വേർഡ്സ് എല്ലോണ്ടോ, നീ മാത്രം പറഞ്ഞാൽ പോരാതെ എൻ്റെ അച്ഛനെ നമ്മൾ സമ്മതിക്കണം. കാര്യം അതൊരു അണ്ണത്തിക്കലായിട്ടുള്ള കാര്യം. ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒറ്റ വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ സ്കൂളിൽ ചേർക്കുക എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞ അണ്ണത്തിക്കലാണ്. ഇത്തേ ദിവസം ഞാൻ നാട്ടിലോട് ഒരു 6 മണിക്ക് ഫ്ലൈറ്റ്. ഞാൻ 4 മണിക്ക് മുമ്പ് നീ എന്നെ ഒന്ന് കണ്ടാൽ നമുക്ക് ശരിയാക്കാം. അവൻ അപ്പനെ എന്നെ വിളിച്ചുകൊണ്ട് എൻ്റെ മുറി വന്നു. ഞാൻ അവിടെ സംസാരിച്ചു. അപ്പോഴാണ് തൊട്ടടുത്തുള്ള ഒരു കമ്പനിയിലെ ക്ലർക്കാണ് എൻ്റെ അപ്പൻ എനിക്ക് മനസ്സിലായത്. കാര്യങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ അപേക്ഷ കൊടുക്കാനായിട്ട് ഒരു കോപ്പെഴുതി പ്രിൻസിപ്പലിന് വെച്ചത്. സ്കൂളിൽ രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് ഉച്ചകഴിഞ്ഞ് 12 വരെയുണ്ട്. പ്രിൻസിപ്പൽ 2 മണി അല്ലെങ്കിൽ 2.5 വരെ ഇരിക്കും. ഇത് 3.5 മണിയായി. ഞാൻ എഴുതി, പ്ലീസ് അഡ്മിറ്റ് അമിത് അഗർവാൾ ഇൻ സ്റ്റാൻഡേർഡ് 8. ഒരുപ്പെട്ട മേശപ്പുറത്ത് വെച്ചൊരു പേപ്പർ വെയിറ്റിൽ വെച്ച് ഇവരോട് പറഞ്ഞു, നാളെ ഞാൻ പ്രിൻസിപ്പലിനെ കണ്ട് ഫീസ് കൊടുക്കാവുന്നതാണ്. അവൻ പിറ്റേ ദിവസം പറഞ്ഞ പോലെ ചെയ്ത് എൻ്റെ സ്കൂൾ 8ാം ക്ലാസ് ജോയിൻ ചെയ്തു. 8, 9, 10 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാമിനേഷൻ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ സ്കൂളിൽ 1ാം റാങ്ക് അമിത് അഗർവാൾ. 11ഉം 12ഉം വീണ്ടും എൻ്റെ സ്കൂളിൽ തന്നെ പഠിച്ചു. 1ാം റാങ്ക് അമിത് അഗർവാൾ. ആ വർഷം അവൻ ബറോഡ മെഡിക്കൽ കോളേജിൽ അഡ്മിഷന് വേണ്ടി അപേക്ഷിച്ചുവെങ്കിലും വയസ്സിൻ്റെ കാര്യത്തിൽ അവന് 3 ആഴ്ച കുറവുണ്ടായിരുന്നുണ്ട് അഡ്മിഷൻ കിട്ടിയത്. അവൻ ഉടനെ തന്നെ എം എസ് യൂണിവേഴ്സിറ്റി ബി എസ് സിക്ക് പോയി ചേർന്നു. പിറ്റേ വർഷം അവൻ അപ്ലൈ ചെയ്തു. ബറോഡ മെഡിക്കൽ കോളേജിൽ അവൻ MBBSന് അഡ്മിഷൻ കിട്ടി.
MBBS அவன் பஸ்டாசி பாசாயி, எம்டி ஜெனரல் மெடிசன் பாசாயி, இன்னும் பரோடாவில் அறியப்படுகிற ஒரு டாக்டரா. ஒரு கைனகாலஜி விவாகம் கழிஞ்சு அவன் சொந்த நர்சிங் ஹோமாயிட்ட எயர்போர்ட்டில் இருந்து கஷ்டிச்ச ஒரு கிலோமீட்டர் ட்ரைவ் ചെയ്താൽ அது நர்சிங் ஹோமிக்காரன் சாதிக்கும். പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലൊക്കെ ഞാൻ ചെന്നെന്ന് ഞാൻ ഓടി വന്ന് എന്നെ കാണുമായിരുന്നു. വളരെ നന്ദിയുള്ള ഒരു ബാലം. ഇവൻ്റെ സംഭവമാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ വിചാരിച്ചു ഇതുപോലെ എത്രയോ സമർത്ഥരായ വിദ്യാർത്ഥികൾ എൻ്റെ ഭദ്രാസനത്തിലുണ്ട്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലോ കുഴപ്പമില്ല എന്നുള്ള ചിന്ത വന്നിട്ട് തുടങ്ങിയതാണ് തോമസ് മാർ അഥാനാസ്യോസ് സപ്തതി സ്മാരക ലോൺ സ്കോളർഷിപ്പ് ഫണ്ട്. ഇന്ന് എൻ്റെ ഭദ്രാസനത്തിലെ 55 വിദ്യാർത്ഥികൾ എൻ്റെ ഈ ലോൺ വാങ്ങിച്ചുകൊണ്ട് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നുണ്ട്. രണ്ടേ രണ്ട് കണ്ടീഷനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന്, സൺഡേ സ്കൂൾ 10 പാസ്സായിരിക്കണം. അപ്പോൾ ഇന്ത്യയിൽ സൺഡേ സ്കൂളിൽ പോകാനായിട്ടുള്ളൊരു സമ്മർദ്ദം അവരുടെ കയ്യിലുണ്ട്. രണ്ട്, മെറിറ്റ് കമ്മീസ് പഠിച്ച് പാസ്സായി കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പലിശ ഇല്ലാതെ ഈ പണം തിരിച്ചു തരണം. അതിനുള്ള ഗുണമെന്താണ് ചോദിച്ചിരുന്നാൽ, ഞാൻ കാലം ചെയ്ത് കഴിഞ്ഞിരുന്നാലും എൻ്റെ ഭദ്രാസനത്തിലെ കുറേ കുഞ്ഞുങ്ങൾ പഠിക്കും എന്നുള്ള ഒരു ചിന്ത. ആ പണം ധാരാളമായിട്ട് വന്നു. ഞാൻ ഇതുവരെ ആർക്കും പറഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിൽ കിട്ടുന്ന പണം ഞാൻ ട്രാൻസ്ഫർ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികളോട് ഞാൻ പറഞ്ഞാൽ മതി, എനിക്ക് ആവശ്യത്തിന് പണം കിട്ടും. ഏതെങ്കിലും ഒരു സമയത്ത് ഇത് വലിയൊരു ഫണ്ടായി മാറിക്കഴിഞ്ഞാൽ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഏത് വിദ്യാർത്ഥിക്കും ഈ സ്കോളർഷിപ്പ് കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ്. അതിൽ കൂടുതലായിട്ടുള്ളൊരു ഫണ്ടായിട്ട് മാറുന്നുവെങ്കിൽ ജാതി മത ഭേദമന്യെ ഏവർക്കും കൊടുക്കുന്നതിന് ഞാൻ സന്നദ്ധനാണ്. ഇതിൽ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വിദ്യാധനം സർവധനാൽ പ്രധാനം. നമ്മൾ 5-10-100 രൂപ ഒരാൾക്ക് സംഭാവന നല്ലത്, അടുത്ത തലമുറയ്ക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആ തലമുറ വളർന്നു വന്നോളും. അടുത്ത തലമുറ ജീവിതത്തിന് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് വരുമെന്നുള്ളത് അനേകം അനുഭവങ്ങൾ വെളിച്ചത്തിലെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിലുണ്ട് അവതരിപ്പിച്ചുകഴിഞ്ഞിരുന്നാൽ ഒരു പ്രയാസം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിനെ വിളിച്ചത്. സഭയുടെ വകയായിട്ടുള്ളൊരു സംഘടനയുണ്ട്, ആന്ധ്ര എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി, ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ്. മറ്റേ അത്താം ദിവസത്തിന് പേര് പ്രസിഡൻ്റായി വന്ന് കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിച്ചാക്കിയത്. കുറേ വിദ്യാർത്ഥികൾക്ക് നഴ്സിങ്ങിന് പഠിക്കാനുള്ള പണം ഞങ്ങൾ കൊടുത്തു. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇടുക്കി ഭദ്രാസനത്തിലും നിലയ്ക്കൽ ഭദ്രാസനമുള്ള മലയോര പ്രദേശത്തെ 300 വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനായിട്ടുള്ള സഹായം കൊടുത്തു. എഡ്യൂക്കേഷൻ കിറ്റ് അവർ കൊടുത്തു. ഈ വർഷവും ഞങ്ങൾ അതിൻ്റെ ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരു പെന്തിക്കോസ്റ്റുകാരനോട് കഴിഞ്ഞയാഴ്ച ഞാൻ വിധേയ അരമന വിളിച്ച് സംസാരിച്ച അവസരത്തിൽ, വലിയൊരു പണക്കാരനാണ്, 10-12 കപ്പറായി സ്വന്തമായിട്ടുള്ള ഒരാളാണ്, ചെങ്കുന്നൂർക്കാരനാണ്, പറഞ്ഞു കഴിഞ്ഞ ഉടൻ 5 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി എൻ്റെ കയ്യിൽ ഇതരവട്ടം പോയി അത് വാങ്ങിച്ചു. നിങ്ങളുടെ അക്കൗണ്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ പറയാൻ വരുന്നത്, നല്ല നല്ല കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞിരുന്നാൽ നല്ല സഹകരണം സമൂഹത്തിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് ഓർമ്മിക്കാനായിട്ടുള്ളത്. പ്രൊഫസർ മേരി മാത്യു വളരെ നിസ്സാരമായ ഒരു സഹായം മാത്രമേ ആവശ്യപ്പെടുന്നുവെങ്കിലും നിങ്ങളതുകൊണ്ട് സീരിയസ് ആയി എടുക്കുന്നുവെങ്കിൽ ഭംഗിയായിട്ട് ഈ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്ന് ഞാൻ ഓർമ്മിക്കട്ടെ. 2 ആഴ്ചയ്ക്ക് മുമ്പ് പത്തനാപുരത്ത് ഗാന്ധി ഭവൻ എന്ന് പറയുന്ന പ്രസ്ഥാനം അനാഥരായിട്ടുള്ള ആളുകളെ നോക്കുന്നതായ ഒരു പ്രസ്ഥാനം. ഞാൻ ചെല്ലുന്നതിൻ്റെ തലേ ആഴ്ചയായിരുന്നു. ഇവിടെ മാർത്തോമ സഭയിലെ ക്രിസോസ്തുവേ അദ്ദേഹത്തിൻ്റെ 93-ാം ജന്മദിനം അവിടുത്തെ അന്തേവാസികളോടൊപ്പം ചെലവഴിച്ചത് ഞാനവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് അറിഞ്ഞത്. അത് ഓടിയിടുന്ന അവിടുത്തെ പ്രവർത്തനം മുഴുവൻ ഞാൻ മനസ്സിലാക്കി. മന്ദബുദ്ധികളുണ്ട്, പ്രായമായവരുണ്ട്, സ്വന്തമായിട്ട് കാര്യം ചെയ്യാൻ കൈകാര്യം ചെയ്യാൻ കഴിയാത്തവരാളുകളുണ്ട്. 800 പേര് ആ ഗാന്ധി ഭവനിലെ പ്രവർത്തനം തയ്യാറെടുക്കുന്നതിന് അടുത്താണ് ഞാൻ ആദ്യമായി സന്ദർശിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, അടുത്ത വർഷം April 3-ാം തീയതി എൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന അന്ന് ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കും ഭക്ഷണം കഴിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് പോകുന്നത്. അപ്പം നല്ല നല്ല പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞിരുന്നാൽ എല്ലാ ഭാഗത്തുനിന്നും സഹായ സഹകരണം ഉണ്ടാകുന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് പ്രൊഫസർ മേരി മാത്യു പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് ആ കാര്യം ടേക്കപ്പ് ചെയ്യണം.
எந்த நல்ல காரியம் சமூகத்தில் எழுதியிருந்தாலும் அந்த அனுகிரகம் நமக்கு லபிக்கும் என்று நோபிக்கிறேன். ஈ ரெண்டு தோஷம் கொண்டு அநேக ஆசயங்கள் அதனோட மனசில் கலந்து ஓடிட்டுன்னு நம்மளுக்கு விழிச்சுட்டு அறியாம் அது ஜீவிதத்தின் பாகமாக்கி முன்போட்டு போகணும். இன்னொரு ஒரு ஆசை ஓப்பிச்சு கொண்டு ஞான வாக்குகளை கூட உபசகரிக்கிறேன்.